വാർത്താനേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം, തല്ലിയാൽ തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുമെന്ന് കെ മുരളീധരൻ എം പി. നവകേരള സദസ്സിന് ശേഷവും അത് തുടരുമെന്നും എം പി. നടി ഗൌതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവം, പ്രതികളെ കുന്നംകുളത്ത് നിന്നും പിടികൂടി തമിഴ്നാട് പോലീസ്. പിടിയിലായത് 5-അംഗ സംഘം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാടക വർദ്ധനവ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നിൽപ്പ് സമരത്തിനൊരുങ്ങി കേരള കോൺഗ്രസ്, മൈതാനം സൌജന്യമായി വിട്ടു നൽകണമെന്നും ആവശ്യം. കരുവന്നൂർ തട്ടിപ്പ്, ഇഡിക്ക് മുൻപിൽ തുടർച്ചയായ 4-ാം തവണയും ഹാജരായി സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും വർഗീസ്. നമസ്കാരം, ഞാൻ സിജി. വിശദമായ വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം, തല്ലിയാൽ തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുമെന്ന് കെ മുരളീധരൻ എം പി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കാതെ അതിനെ ന്യായീകരിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയാണ് എം പി പരസ്യമായി വിമർശനം ഉന്നയിച്ചത്. ആക്രമണത്തിന് വന്നാൽ തെരുവിൽ തല്ലിത്തീർക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തല്ലിയാ തിരിച്ചില്ലെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ പറയുന്നത്. നമുക്കെന്തല്ല തല്ലി കണക്ക് തീർക്കും. അപ്പോൾ പക്ഷേ പിന്നെ തെരുവൽ തമ്മിൽ തല്ല് നടന്നാൽ ഞങ്ങളെ കുറ്റം പറയണം. നവകേരള സദസ് എന്ന് പറഞ്ഞാൽ ആദ്യം മതിൽ പൊളിക്കൽ യാത്രയായിട്ടാണ് തുടങ്ങിയത്. ഇത് ധൂർത്താണ്, ഇതിനെക്കൊണ്ട് ഒരു ഉപകാരവുമില്ല. ഇത് പരാതി പറയാനുള്ള സദസ് പോലും അല്ല. നവകേരള സദസ്സിൽ മാന്യന്മാർക്ക് പ്രവേശനമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് നവകേരള സദസ് കഴിഞ്ഞാലും കോൺഗ്രസിന്റെ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരും. നവകേരള സദസ്സുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും അത് സർക്കാരിന്റെ ധൂർത്താണെന്നും അദ്ദേഹം വിമർശിച്ചു. സിനിമാ നടി ഗൌതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിലെ പ്രതികളെ തമിഴ്നാട് പോലീസ് തൃശൂർ കുന്നംകുളത്ത് നിന്നും പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് DVSP ജോൺ വിക്ടറിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർക്ക് ചൂണ്ടലിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു നൽകിയത് കുന്നംകുളത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണെന്ന് സൂചനയുണ്ട്. ശ്രീപെരുമ്പത്തൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും വധഭീഷണി നേരിടുകയാണെന്നും ഗൌതമി നേരത്തെ പരാതി നൽകിയിരുന്നു. ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത്. പിന്നാലെ ഗൌതമിയെ വിളിച്ചുവരുത്തി പോലീസ് വിശദമായ മൊഴിയും എടുത്തിരുന്നു. തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിലെത്തിയതെന്ന് ഗൌതമി പറഞ്ഞിരുന്നു. 46 ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്നറിയിച്ച് അഴകപ്പൻ എന്ന കെട്ടിട നിർമ്മാതാവും ഭാര്യയും സമീപിച്ചുവെന്ന് ഗൌതമി പരാതിയിൽ പറഞ്ഞു. വിശ്വസനീയതയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ചാണ് 25 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ തട്ടിയതെന്നും ഗൌതമി പരാതിയിൽ ആരോപിക്കുന്നു. വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ 20 വർഷമായി അംഗമായ BJPയിൽ നിന്നും താൻ രാജിവെച്ചതായി ഗൌതമി അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാടക വർദ്ധനവ് തീരുമാനം, നിൽപ്പ് സമരത്തിനൊരുങ്ങി കേരള കോൺഗ്രസ്. December 23 സമരം നടത്തുമെന്ന് കേരള കോൺഗ്രസ്. പൂരത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ പൂരം എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്തിന്റെ വാടക ഭീമമായി വർദ്ധിപ്പിക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരായാണ് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരത്തിനൊരുങ്ങുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിലാണ് സമരം. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അറിയിച്ചു. ദേവസ്വം ചുമതലയുള്ള മന്ത്രിയുടെ നാടായ തൃശൂരിൽ വിഷയം പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കാൻ തയ്യാറാകാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ്. മൈതാനം സൌജന്യമായി വിട്ടു നൽകണമെന്നാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. പൂരം പ്രതിസന്ധിയില്ലാതെ നടത്തുന്നതിന് സമാന ചിന്താഗതിക്കാരുമായും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ തട്ടിപ്പ്, തുടർച്ചയായ 4-ാം തവണയും ഇഡിക്ക് മുൻപിൽ ഹാജരായി സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വർഗീസ്.
കരുവന്നൂർ തട്ടിപ്പിൽ ഇത് നാലാം തവണയാണ് വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ബാങ്കിൽ നിന്നും ബിനാമി വായ്പ അനുവദിക്കുന്നതിലും മറ്റും ബാങ്കിന്റെ ഭരണസമിതിയിൽ സ്വാധീനമുള്ള CPM പാർട്ടി ഫണ്ടിലേക്ക് കമ്മീഷൻ വാങ്ങിയെന്ന സാക്ഷിമൊഴികളുടെയും രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്തതിനായി വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ പലതവണ ചോദ്യം ചെയ്യലിനായി വർഗീസിനെ വിളിപ്പിച്ചെങ്കിലും അന്വേഷണ സംഘം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും പരിഹാസരൂപേണയാണ് വർഗീസ് മറുപടി പറയുന്നതെന്നും അന്വേഷണ സംഘമായി സഹകരിക്കുന്നില്ലെന്നുമാണ് ED ആരോപിക്കുന്നത്. എന്നാൽ ഇത് നിഷേധിച്ച വർഗീസ് കേസിൽ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നുണ്ടെന്നും ED സമ്മർദ്ദത്തിലാക്കുന്നില്ലെന്നുമുള്ള രീതിയാണ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. നിലവിൽ കേസിൽ സാക്ഷിയായിട്ടാണ് വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നത്. യുനെസ്കോ ലേണിംഗ് സിറ്റിയോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈബ്രറി പ്രഹസനമായി മാറിയെന്ന് KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയൽ. നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പല ഷെൽഫുകളിലും ഒരു പുസ്തകം പോലും ഇല്ലെന്നും ഡാനിയൽ. ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞ് തുറന്നിട്ടിരിക്കുകയാണ് പുസ്തകമില്ലാത്ത ഷെൽഫുകൾ. തലച്ചുമടായി പുസ്തകങ്ങൾ തെരുവിലൂടെ കൊണ്ടുനടന്ന് വായനാശീലത്തെ സമ്പുഷ്ടമാക്കിയ PN പണിക്കരെ പോലുള്ള വ്യക്തികളെ അപമാനിക്കലാണ് തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വായനാശീലം ഇന്ന് പല രീതിയിലാണ്. ഡിജിറ്റൽ വായന ഉൾപ്പെടെ വായനാശീലം വളർന്നുവരുന്ന ഇക്കാലത്ത് സാധാരണക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സ്ട്രീറ്റ് ലൈബ്രറി പല പദ്ധതികളെപ്പോലെ പ്രഖ്യാപനത്തിൽ ഒതുക്കിയെന്നും മേയറുടെ മൂക്കിന് താഴെയാണ് ഈ സ്ഥിതി ഉള്ളതെന്നും പറഞ്ഞു. കോർപ്പറേഷൻ മേയർ വീമ്പ് പറയുന്നതിന് വേണ്ടി മാത്രം പരിപാടികൾ പ്രഖ്യാപിക്കുകയാണെന്നും പിന്നീട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു പോലുമില്ലെന്നും സ്ട്രീറ്റ് ലൈബ്രറി പ്രഹസനമാക്കിയ മേയർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു VV രാഘവൻ എന്ന് CMP സെക്രട്ടറി CP ജോൺ. വാക്കുകളിൽ മിതത്വം പാലിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന PV പ്രസംഗങ്ങളിലെല്ലാം ആരെയും കുറ്റപ്പെടുത്താതെയും വേദനിപ്പിക്കാതെയും ഇരിക്കാൻ ശ്രദ്ധിച്ചു വേണം എന്നും CP ജോൺ. രാഷ്ട്രീയ മാന്യതയുടെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. അനുകരണീയ മാതൃകയുമാണ്. ഇടതുപക്ഷത്തിന്റെ ഫെഡറൽ അജണ്ട മുന്നോട്ട് വയ്ക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും ഇടതുപക്ഷത്തിന്റെ കരുത്ത് ചോർന്നു പോയിട്ടില്ലെന്നും അഭിപ്രായപ്പെട്ട അദ്ദേഹം BJP ഇതര പാർട്ടികൾക്ക് ഇപ്പോഴും ശക്തിയുണ്ടെന്നും ആ കരുത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയേണ്ടതുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷനായി. ആ സ്നേഹത്തിന്റെ പേരാണ് സഹോദരി രാഘവൻ. അദ്ദേഹത്തിന്റെ കൈയുടെ ചൂട് നമ്മുടെ എല്ലാം തോളിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അദ്ദേഹം പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന മാതൃക നമ്മളാരും മറക്കാതെ സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാ നന്മകളെയും സ്വായത്തമാക്കി ആ നന്മകളെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സ്വഭാവമാക്കി മാറ്റാൻ ജീവിതകാലം മുഴുവനും പടപെട്ടിയ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് സഹോദരി രാഘവൻ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി പദവി, MP പദവി, MLA പദവി അതെല്ലാം. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. OBC മുസ്ലിം ഉപസംവരണത്തോടെ വനിതാ സംവരണ നിയമം ഉടൻ നടപ്പിൽ വരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്. വനിതാ സംവരണവും പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ വിമൻ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചർച്ചാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പുതിയ ഭരണതന്ത്രത്തിലെ ആത്മാർത്ഥതയില്ലായ്മയാണ് മണ്ഡലം പുനർനിർണയം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്ന അനാവശ്യ ഉപാധിയോടെ നിയമം പാസാക്കിയത്. അധികാര പങ്കാളിത്തത്തിലൂടെ രാഷ്ട്രീയ പ്രാതിനിധ്യം നിറവേറ്റാൻ സമൂഹത്തിന്റെ പകുതിയിലധികം വരുന്ന OBC മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് സാധിക്കണമെന്നും നീതി പാലിക്കാൻ ഭരണകൂടത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ഉപസംവരണത്തെ കൈയൊഴിയാനാകില്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. അന്തരിച്ച ഇടയ്ക്ക് വിദ്വാൻ തിച്ചൂർ മോഹനന് അനുശോചനമർപ്പിച്ച് പൌരപ്രമുഖർ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എരുമപ്പെട്ടി നെല്ലുവായിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ പൌരപ്രമുഖരടക്കം 100 പേരാണ് മോഹനന് യാത്രാമൊഴി ഏകാനായി എത്തിയിരുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, ചോറ്റാനിക്കര വിജയൻ മാരാർ, പരക്കാട് തങ്കപ്പൻ മാരാർ, തിരുവില്ലോമല ഹരി, RSS പ്രാന്തസേവാ പ്രമുഖ് MC വത്സൻ തുടങ്ങി നിരവധി പേരും അനുശോചനമർപ്പിക്കാനെത്തി. ഔദ്യോഗിക ബഹുമതികൾക്കു ശേഷം പാമ്പാടി ഐവർ മഠത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം.
വാദ്യകലാരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. തൃശൂർ പൂരം, മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനുൾപ്പെടെ നിരവധി മേളങ്ങൾക്ക് ഇടയ്ക്ക് പ്രാമാണികത്വം വഹിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡും സുവർണമുദ്രകളും പുരസ്കാരങ്ങളും മോഹനന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ എ ആർ ക്യാമ്പിലെ ഡ്രൈവർ സിപിഒയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പളിശ്ശേരി സ്വദേശി 40 വയസ്സുള്ള ആദിഷാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. പെരുമ്പളിശ്ശേരിയിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരവേ 2022 ഒക്ടോബർ മുതൽ കാരണം ബോധിപ്പിക്കാതെ ജോലിക്ക് ഹാജരാകാതിരുന്നതിന് പോലീസ് സേനയിൽ നിന്ന് ഡെസേർട്ടഡ് ആണ്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചേലക്കരയിൽ വീടിന്റെ മുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചവരെ ചേലക്കര പോലീസ് പിടികൂടി. മായനൂർ ചിറങ്കര പീടികപ്പറമ്പിൽ അഖിൽ, കണിമംഗലം വട്ടപ്പിന്നി പുളിക്കപ്പറമ്പിൽ മുക്തി മുഹമ്മദ് ഇസ്ര, ഒല്ലൂർ അഞ്ചേരി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് ചേലക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികൾ 3 പേരും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10 കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പാവറട്ടിയിൽ ബന്ധുവീട്ടിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ച യുവാവ് പിടിയിൽ. പാവറട്ടിയിൽ ബന്ധുവീട്ടിൽ നിന്നും 4.5 പവൻ തൂക്കം വരുന്ന സ്വർണമാലയും താലിയും മോഷ്ടിച്ച യുവാവിനെ പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേഷും സംഘവും അറസ്റ്റ് ചെയ്തു. വെൺമേനാട് പുതുവീട്ടിൽ 22 വയസ്സുള്ള ഹിഷാമാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ നവംബർ 25 സംഭവം. ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയ യുവാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാല മോഷ്ടിച്ച് ഒളിവിൽ പോവുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നെട്ടിശ്ശേരി മുക്കാട്ടുക്കര റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മയുടെ ക്രിസ്തുമസ് നവവത്സര ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് ദക്ഷ ജയകൃഷ്ണൻ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ദക്ഷ ജയകൃഷ്ണനും കേരളോത്സവത്തിൽ തുടർച്ചയായി 7 കലയിലും കായികത്തിലും 1 കരസ്ഥമാക്കിയ നെട്ടിശ്ശേരി സോക്കർ സിറ്റി FC ക്ലബിനെയും മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ അനുമോദിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പൂരംപ്രേമി സംഘം ഭാരവാഹി വിനോദ് കണ്ടങ്കാവിൽ ആദരിച്ചു. എക്സ് സുബൈദാർ മേജർ KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെൻസൺ ജോസ് കാക്കശ്ശേരി, എ അഭിലാഷ്, ശശി നെട്ടിശ്ശേരി, സി രാജൻ, ലക്ഷ്മിക്കുട്ടി, പ്രവീൺ എ നായർ, സി ജെ രാജേഷ്, നിധിൻ ജോസ്, സോജൻ മഞ്ഞില, ജോർജ് മഞ്ഞില, മനോജ് പിഷാരടി, കെ മാധവൻ, OR ഹരിദാസ്, സേവ്യർ ചിറ്റിലപ്പള്ളി, റാഫി അറക്കൽ, രോഹിത് നന്ദൻ, ദാസൻ, രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്താനേരത്തിൽ ഒരിടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. KCB ജീവനക്കാരുടെ മേൽ മാനേജ്മെന്റിന്റെ ദാർഷ്ട്യത്തിനെതിരെ കേരള വ്യാപകമായി നടത്തിയ കരിദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ വൈദ്യുതി ഭവന് മുൻപിൽ KEEC ധർണ നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഉസ്മാൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനീഷ്, ജില്ലാ രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ, പവർ ബോർഡ് ഓഫീസേഴ്സ് ജില്ലാ സെക്രട്ടറി ഷാജു, ജില്ലാ സെക്രട്ടറി ഷാജി, മുനീർ, പ്രേമലാൽ, സുരേഷ് കുമാർ, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസിനു കീഴിലെ പോലീസ് സ്റ്റേഷനുകളിൽ സന്ദർശകർക്ക് ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതികൾ സമർപ്പിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി വരുന്ന പൊതുജനങ്ങൾക്കു വേണ്ടിയാണ് പുതിയ ടോക്കൺ സമ്പ്രദായം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തൃശൂർ ടൗൺ, ഈസ്റ്റ്, ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് ടോക്കൺ മെഷീൻ സ്ഥാപിക്കുന്നത്. പൊതുജനങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടോക്കൺ മെഷീനിലെ ചുവപ്പ് ബട്ടൺ അമർത്തിയാൽ ടോക്കൺ ലഭിക്കും. ഇത് പോലീസ് സ്റ്റേഷൻ PRO യെ കാണിക്കണം. ടോക്കൺ സീരിയൽ നമ്പർ ക്രമത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് അതത് പോലീസ് സ്റ്റേഷൻ PRO മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അറിയിച്ചു. ശ്രവണ സഹായികളുടെ ഓൺലൈൻ വിൽപ്പന നിരോധിച്ച് ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണറുടെ കോടതി ഉത്തരവിട്ടതായി ഇന്ത്യൻ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ വെബ്സൈറ്റിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി. നടപടിക്രമങ്ങൾ പാലിക്കാതെ ശ്രവണ സഹായികൾ ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്നത് കേൾവിക്കുറവുള്ളവരുടെ അവശേഷിക്കുന്ന കേൾവിയെക്കൂടി ബാധിക്കുമെന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഉത്തരവ്. ശ്രവണശാസ്ത്ര വിദഗ്ധരായ ആരോഗ്യ ഓഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ കേൾവി പരിശോധനയും ശ്രവണ സഹായികളുടെ ക്രമീകരണങ്ങളും നടത്തിയതിനുശേഷം മാത്രമേ ആവശ്യക്കാർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കാവൂ എന്നതിനാലാണ് ഇവയുടെ ഓൺലൈൻ വഴിയുള്ള പരസ്യവും വിൽപ്പനയും നിർത്തിവെക്കാൻ ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണർ നിർദ്ദേശിച്ചത്. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അനീഷ് ബാബു, ദീപക് ജയൻ, മേഘാബാബു എന്നിവർ സംസാരിച്ചു.
മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് സലേഷ്യൻ കോപ്പറേറ്റേഴ്സ് ആൻഡ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷവും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിക്കുന്നു. ക്രിസ്തുമസ് രാവ് 2023 എന്ന പേരിലാണ് ചടങ്ങ്. ശനിയാഴ്ച വൈകിട്ട് 3:30 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50-ലധികം വിദ്യാർത്ഥികൾക്കായി 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും. NCC ബറ്റാലിയന്റെ വാർഷിക ക്യാമ്പിന്റെ ഉദ്ഘാടനവും സംഗീത നിശ, മാജിക് ഷോ, ക്രിസ്തുമസ് ഗിഫ്റ്റ് എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ഫാദർ സിറിൽ ഇടമന, ദേവസി കൊക്കൻ, ജോസ് പുതുക്കാടൻ, ജോമോൻ ചെറുശ്ശേരി, KT ഡേവിസ് എന്നിവർ സംസാരിച്ചു. തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര പുണർദം തിരുവുത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. December 22 to 28 ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഭാഗവത സപ്താഹവും ഉണ്ടായിരിക്കും. അപൂർവമായി നടക്കുന്ന വിശേഷപ്പെട്ട ചടങ്ങായ മഹാരുദ്രയജ്ഞത്തിന് തിങ്കളാഴ്ച പുലർച്ചെ 5 തുടക്കമാകും. ഉത്സവത്തിന്റെ സമാപന ദിവസങ്ങളായ 26 to 28 അന്നദാനവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ EV കൃഷ്ണൻ നമ്പൂതിരി, EP നാരായണൻ നമ്പൂതിരി, K സുനിൽകുമാർ, TN നിഷാന്ത് എന്നിവർ സംസാരിച്ചു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം, തല്ലിയാൽ തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുമെന്ന് K മുരളീധരൻ MP. നവകേരള സദസ്സിന് ശേഷവും അത് തുടരുമെന്നും MP. നടി ഗൌതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവം, പ്രതികളെ കുന്നംകുളത്ത് നിന്നും പിടികൂടി തമിഴ്നാട് പോലീസ്. പിടിയിലായത് 5-അംഗ സംഘം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാടക വർധനവ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നിൽപ്പ് സമരത്തിനൊരുങ്ങി കേരള കോൺഗ്രസ്. മൈതാനം സൌജന്യമായി വിട്ടു നൽകണമെന്നും ആവശ്യം. കരുവന്നൂർ തട്ടിപ്പ്, ED മുൻപിൽ തുടർച്ചയായ 4 തവണയും ഹാജരായി CPM. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും വർഗീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U ന്യൂസ്.